എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. ആരാധനകളുടെ കാര്യത്തിൽ ഏറെ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതാണ് ഹിന്ദുമതം. 33 കോടി ദൈവങ്ങൾ ഹിന്ദു ആരാധനയ്ക്കായി ഉണ്ടെന്ന് വേദങ്ങളും പുരാണങ്ങളും പറയുന്നു. ഓരോ പ്രശ്നപരിഹാരത്തിനായും അവർ ഓരോ ദൈവങ്ങളെ ആരാധിക്കുന്നു. ധാരാളം മതാചാരങ്ങളും ഓരോ ദൈവവുമായി ബന്ധപ്പെട്ട് വർഷാവർഷം ചില പ്രത്യേക ദിവസങ്ങളിലായി നടത്തുന്നുമുണ്ട്. ആഴ്ചയിലെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഹിന്ദുമതം കാണുന്നു. ഹിന്ദുമതത്തിൽ ആഴ്ചയിലെ ഓരോ ദിവസവും ഒരു പ്രത്യേക ദൈവത്തിന്റെ ആരാധനയ്ക്കായി സമർപ്പിക്കുന്നു. പ്രത്യേക വ്രതങ്ങൾക്കും ഉപവാസങ്ങൾക്കും പുറമെ നിരവധി ഹിന്ദുക്കൾ ആഴ്ചയിൽ ഒരു പ്രത്യേക ദിവസം ഉപവസിക്കുന്നു. കൂടാതെ ഭക്തർക്ക് പ്രത്യേക ദിവസങ്ങളിൽ പൂജയിലൂടെയും ദൈവത്തോടുള്ള ഭക്തിയിലൂടെയും തന്റെ നക്ഷത്രങ്ങളിലെ ചില ദോഷങ്ങളെ പ്രീതിപ്പെടുത്താൻ കഴിയുന്നു. ഉദ്ദിഷ്ടകാര്യലബ്ധിക്കായി ഓരോ ദിവസവും ഏതൊക്കെ ദൈവത്തെ ആരാധിച്ചാൽ ഫലം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞായറാഴ്ച സൂര്യഭഗവാന് സമർപ്പിച്ച ദിവസമാണ് ഞായർ. അന്നത്തെ ഉപവാസം സൂര്യദേവന് സമർപ്പിക്കുന്നു. വിവിധ സൂര്യമന്ത്രങ്ങൾ ഈ ദിവസം ചൊല്ലുക. ചുവപ്പാണ് ഞായറാഴ്ചയിലെ നിറം. ഈ ദിവസം ഉപവസിക്കുന്ന ആളുകൾ അസ്തമയത്തിന് മുമ്പ് ഒരു തവണ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഉപ്പ് എണ്ണമയമുള്ള വറുത്ത ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കണം. സൂര്യദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ചുവന്ന നിറമുള്ള പൂക്കൾ അർപ്പിക്കുക. ചുവന്ന നിറമുള്ള ചന്ദനം നെറ്റിയിൽ തിലകമായി പ്രയോഗിക്കുക. ശരീരം ശുചിയായി നിലനിർത്തുക. മോഹങ്ങൾ നിറവേറ്റാൻ ഞായറാഴ്ച വ്രതം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചർമ്മരോഗമുള്ളവർ ആശ്വാസം ലഭിക്കുന്നതിന് ഈ വ്രതം അനുഷ്ഠിക്കുന്നു. നിരവധി ഭക്തർ അന്ന് ദാനധർമ്മവും ചെയ്യുന്നു. തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം പരമശിവന് സമർപ്പിക്കുന്നു. ആളുകൾ ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അർദ്ധനാരീശ്വര പൂജ. ഓം നമശിവായ എന്ന മന്ത്രം തുടർച്ചയായി ചൊല്ലുന്നു. ഭക്തർ ഈ ദിവസം ശിവപുരാണം വായിക്കുന്നു. ചന്ദ്രനെയും ആരാധിക്കാൻ ഉത്തമമായ ദിവസമാണ് തിങ്കളാഴ്ച. അവിവാഹിതരായ സ്ത്രീകൾ നല്ല ഭർത്താക്കന്മാരെയും ലഭിക്കാൻ വേണ്ടി മറ്റുള്ളവർ സന്തുഷ്ടവും സമൃദ്ധവുമായ കുടുംബജീവിതത്തിനായും ഈ ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നു. തിങ്കളാഴ്ച വ്രതം തിങ്കളാഴ്ചകളിൽ സൂര്യോദയത്തോടെ ആരംഭിച്ച് സൂര്യാസ്തമയത്തോടെ അവസാനിക്കുന്നു. വൈകുന്നേരം നമസ്കാരത്തിനു ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ചകളിലെ ഉപവാസം കൂടുതൽ ശുഭമായി കണക്കാക്കപ്പെടുന്നു. അമാവാസി അഥവാ ചന്ദ്രദിനം തിങ്കളാഴ്ച വരുമ്പോൾ അത് വളരെ ശുഭമായി കണക്കാക്കുകയും ദിവസം സോമാവതി അമാവാസി എന്നറിയപ്പെടുകയും ചെയ്യുന്നു. ഉത്തരേന്ത്യ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ചകൾ വളരെ ശുഭമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേക പൂജകളും നടത്തുന്നു. ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഗണപതി, ദുർഗ, കാളിദേവി, ഹനുമാൻ എന്നിവരെ ആരാധിക്കാനുള്ള ദിവസമാണ്. മിക്ക ഭക്തരും ദേവി, ഹനുമാൻ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നു. ഉപവസിക്കുന്ന ആളുകൾ രാത്രിയിൽ ഉപ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നു. അന്നത്തെ ഉപവാസം ഹനുമാനും ചൊവ്വയ്ക്കും സമർപ്പിക്കുന്നു. ചൊവ്വാദോഷങ്ങൾ അകറ്റാൻ ഈ ദിനത്തിൽ വ്രതമനുഷ്ഠിക്കാം. ചുവപ്പാണ് ഈ ദിവസത്തിന്റെ നിറം. ബുധനാഴ്ച ബുധനാഴ്ച ദിവസം ബുദ്ധിയുടെയും പഠനത്തിന്റെയും കലയുടെയും ദേവനായ ശ്രീഗണേശനെ സമർപ്പിക്കുന്നു. ഭക്തരുടെ ജീവിതത്തിൽ നിന്ന് നിഷേധാത്മകതയെയും പ്രതിബന്ധങ്ങളെയും നിരാകരിക്കുന്ന ആളായും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുന്നതിനു മുമ്പ് ഹിന്ദുക്കൾ ഗണപതിയെ ആരാധിക്കുന്നു. ഗണപതിയെ ആരാധിക്കുന്നതിനു പുറമെ ശ്രീകൃഷ്ണന്റെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന വിത്തലിനെയും ആളുകൾ ആരാധിക്കുന്നു. പച്ചയും മഞ്ഞയുമാണ് ഈ ദിനത്തിലെ ഭാഗ്യം നിറഞ്ഞത്. വ്യാഴാഴ്ച വ്യാഴാഴ്ച വിഷ്ണുവിനും ദേവന്മാരുടെ ഗുരു ബൃഹസ്പതിക്കുമായി സമർപ്പിച്ചിരിക്കുന്നു. പാൽ, നെയ്യ് മുതലായവ ഉപയോഗിച്ചാണ് പൂജകൾ നടത്തുന്നത്. ഭക്ഷണം ഒരിക്കൽ മാത്രമേ കഴിക്കുകയുള്ളൂ. അതിൽ പാലുൽപ്പന്നങ്ങളും അടങ്ങിയിരിക്കും. ഭക്തർ അന്ന് ഭാഗവതം വായിക്കുന്നു. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി, ദുർഗാദേവി എന്നിവയ്ക്കായി സമർപ്പിക്കുന്നു. മധുരപലഹാരങ്ങൾ ഈ ദിവസം വിതരണം ചെയ്യുന്നു. ഭക്തർ വ്രതം അനുഷ്ഠിക്കുന്നു. സന്തോഷവും ഭൗതിക സമ്പത്തും പ്രദാനം ചെയ്യുന്ന ശുക്രനാണ് ഈ ദിവസത്തിലെ മറ്റൊരു ദേവൻ. ഒരാളുടെ ജ്യോതിഷ ശുക്രദശ ഏറ്റവും ഉൽപാദനക്ഷമവും ഭാഗ്യപരവുമായ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ശക്തിയുടെ ആരാധനയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. ദുർഗ, കാളി, മറ്റു രൂപങ്ങൾ എന്നിവരെ ആരാധിക്കാൻ വെള്ളിയാഴ്ച ശുഭമായി കണക്കാക്കപ്പെടുന്നു.
ഭക്തർ ഈ ദിവസം വെളുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു. വെള്ളിയാഴ്ച നോമ്പ് സൂര്യോദയത്തോടെ ആരംഭിച്ച് സൂര്യാസ്തമയത്തോടെ അവസാനിക്കുന്നു. ശനിയാഴ്ച ശനിയുടെ അപഹാരം ലഘൂകരിക്കുന്നതിനായി ശനിയാഴ്ച സമർപ്പിക്കുന്നു. ഈ ദിവസത്തിന്റെ നിറം കറുപ്പാണ്. വ്രതമെടുക്കുന്നവർ ഈ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ശനിദോഷത്തെ ഭയക്കുന്നു. ശനിയുടെ പ്രതികൂലങ്ങളും നിർഭാഗ്യങ്ങളും ഒഴിവാക്കാൻ പലരും ഈ ദിനത്തിൽ ഉപവാസം ആചരിക്കുന്നു. ഹനുമാന്റെ അനുഗ്രഹമുള്ളവർ ശനിയുടെ കോപത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ പലരും വീട്ടിലോ ക്ഷേത്രങ്ങളിലോ ശനിയാഴ്ചകളിൽ ഹനുമാനെ ആരാധിക്കുന്നു.